കേളകം അടയ്ക്കാത്തോടെ വാളുമുക്കിൽ വീടുകൾക്ക് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിന്റെ ഭീതിയിലാണ് പ്രദേശവാസികൾ. രണ്ടുപേരുടെ വീടിന്റെ മുൻവശത്ത് കെട്ടിയിരുന്ന ഷീറ്റുകളാണ് കാട്ടാന പൂർണ്ണമായും തകർത്തത്. വ്യാഴാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് കാട്ടാന കേളകം അടയ്ക്കാത്തോട് വാളുമുക്ക് കോളനിയിലെ വീടുകൾ ആക്രമിച്ചത്. ചിഹ്നം വിളിച്ച് വാളുമുക്ക് കോളനിയിലെ ഹസീനയുടെ വീടിന് സമീപത്തേക്ക് പാഞ്ഞെടുത്ത കാട്ടാന വീടിന്റെ മുൻവശത്ത് കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് തകർത്തു. അവിടെ നിന്ന് റോഡിലൂടെ കോളനിയുടെ സമീപത്തേക്ക് പോയ കാട്ടാന കോളനി സ്വദേശിയായ അഷ്റഫിന്റെ വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന പന്തൽ പൂർണ്ണമായും തകർത്തു. ഏതാണ്ട് അരമണിക്കൂറോളമാണ് കാട്ടാന പ്രദേശത്ത് ഭീതി വിതച്ചത്. നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയതോടെയാണ് ആന കാട്ടിലേക്ക് മടങ്ങിയത്. ആനമതിൽ കടന്നാണ് കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയത്. ആനമതിലിന്റെ ഉയരം കുറഞ്ഞ ഭാഗം കാട്ടാന മറികടക്കുന്നത് തുടർക്കഥയാവുകയാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരമുള്ള മുട്ടുമാറ്റിയിലെ ആനമതിൽ കടന്നാണ് ആനയെത്തിയത്. കഴിഞ്ഞ മാസം മുട്ടുമാറ്റിയിലെ അച്ഛാമ്മയുടെ വീടിനു നേരെയും കാട്ടാന ആക്രമണം നടത്തിയിരുന്നു. വീടിന്റെ ജനലിലൂടെ തുമ്പിക്കൈയിട്ട കാട്ടാന വീട്ടുകാരെ ഭീതിയിലാക്കുകയും ചെയ്തു. മുൻപ് ഒരുപാട് തവണ ആന കൃഷി നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ആദ്യമായിട്ടാണെന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നു. ഒരു 6 മണിയായപ്പോഴാണ് ഇതിലെ തിരിച്ചു വന്ന് വീട് അടിച്ചു പൊളിച്ചാണ്. അതിന് മുന്നേ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് ഒന്നും നഷ്ടപ്പെടുത്തിയില്ല, അങ്ങ് ഇറങ്ങിപ്പോയി. ആനമതിലെ കൂടെ പോയി. പിന്നെ 2-ാം ഈ പ്രാവശ്യം വന്നപ്പോൾ ഇത് പൊളിച്ചു കളഞ്ഞു. ആന നേരെ താഴെ റോഡേന്ന് വന്നത് താഴെ അവിടെ എങ്ങാണ്ട് മണ്ണെടുത്തിട്ടെന്ന് പറയുന്ന കേട്ടോ, നമ്മൾ കണ്ടില്ല. അതിന്റെ മണ്ടവഴിയാണ് കയറി വന്നത്. ആനയെ കൊണ്ട് ഭയങ്കര ശല്യം, എപ്പോഴും ഇതിലെ വരുന്നുണ്ട് ആന. പിന്നെ ഫോറസ്റ്റുകാർ വരും, പോലീസുകാർ വന്നിട്ട് അവരെന്ത് ചെയ്യാനാ, രാത്രി വരും. നമ്മൾ ഇവരെ ഓടിക്കുന്നത്, ഇതൊരു വാച്ചറാണ്, ഇവർ വന്ന് ഓടിച്ചു വിടും. രാവിലെ ഇതിലെ കൂടെ പോയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ മുറ്റത്തിറങ്ങി പ്ലാസ്റ്റിക് എല്ലാം വലിപ്പൊട്ടിച്ച് പോവുകയായിരുന്നു. താഴോട്ട് നേരെ പോവുകയായിരുന്നു. ഇവിടുന്ന് കരഞ്ഞിട്ട് ആദ്യമായിട്ട് ഇതിലെ വന്നത്. ഇതിലെ വന്നത് നമ്മളിപ്പോ ഇവിടെ താമസം വന്നിട്ട് 3 വർഷം ആയതേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് കണ്ടത്. മുട്ടുമാറ്റി ആ ഭാഗത്ത് വരുന്ന ആനയാണ്. അവിടെ ആനമതിൽ ഇല്ലേ? ഉണ്ട്. അത് അതിന്റെ അപ്പുറം കുറച്ച് മണ്ണെടുത്തിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിലെ കൂടെ ആന കയറിയിരുന്നു. പ്രദേശത്തെ ആനമതിലിന്റെ ഉയരം കൂട്ടണമെന്നും തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിലവിൽ ആനമതിലിന്റെ തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിരീക്ഷണം നടത്തുമെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. മതില് ചാടിക്കടന്നിട്ടാണ് ആന ഇങ്ങോട്ട് കടന്നത്. അതിനുശേഷം രാവിലെയാണ് ആൾക്കാർ അറിയുന്നത്, ഒരു 6 മണിക്ക്. ആ സമയത്ത് തന്നെ നമ്മൾ ചാക്കലാവ് എത്തി. എത്തുമ്പോഴത്തേക്ക് ആന തിരിച്ച് ആറളം സെഞ്ചുറിയിലേക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പം അത് നമ്മൾ ഇത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആന ഹൈറ്റ് മതിൽ ഹൈറ്റില്ലാത്തൊരു ഭാഗത്ത് കൂടെ ആന ഇങ്ങോട്ട് കടക്കുകയും അത് വലിയൊരു നാശനഷ്ടം വരുത്താതെ തന്നെ ഈ മതിലിനോട് ചേർന്നിട്ട് കുറച്ച് വാഴകളൊക്കെ തിന്നിട്ടാണ് അത് തിരിച്ചു പോയത്. അപ്പോൾ ആ തിരിച്ചു പോകുന്ന വഴിക്ക് മുകളിൽ റഹീം എന്ന് പറഞ്ഞ ഒരാളുടെ ഷെഡിൻ്റെ ഒരു ചാർത്ത് ആന മറച്ച് കളയുകയുണ്ടായി. മറ്റുള്ള നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എന്തായാലും നമ്മളിത് പരിശോധിച്ച് വരുന്ന മതിലിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഹൈറ്റ് കുറഞ്ഞ ഭാഗങ്ങളുണ്ടെന്ന് നോക്കി പരിശോധിച്ചിട്ട് പഞ്ചായത്തുകാർ വന്നിട്ടുണ്ടായിരുന്നു, പോലീസും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഒരാഴ്ച പട്രോളിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു തുടർച്ചയായിട്ട് നമ്മൾ കുറച്ചു കാലം പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കും. ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങിയതോടെ രാത്രികാല പട്രോളിംഗ് നടത്താനും നിരീക്ഷണം ശക്തമാക്കാനും വനം വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പേരാവൂർ.